friends, in the topic of FT NMR, Fourier Transform NMR Spectroscopy. We have nuclear magnetic resonance spectroscopy, two types. One is continuous wave spectroscopy and the other is FT NMR. In continuous wave spectroscopy, we have a sample of frequency which is continuous site irradiate with varying a magnetic field. അങ്ങനെ കിട്ടുന്ന ഡേറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ മോളിക്കൂളിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ കണ്ടിന്യൂസ് വേവ് സ്പെക്ട്രോസ്കോപ്പിക്ക് കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവായിരുന്നു, പിന്നെ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് സാമ്പിൾ വെച്ചിട്ട് ഗുഡ് ക്വാളിറ്റിയുള്ള സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. അതായത് നമുക്ക് എഫ് ടി എൻ എം ആർ വെച്ചിട്ട് ഒരു മോളിക്കൂളിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നതിനേക്കാളും 100 to 1000 ടൈംസ് ലോങ്ങർ ആയിരുന്നു കണ്ടിന്യൂസ് വേവ് സ്പെക്ട്രോസ്കോപ്പ് വെച്ചിട്ട് ഒരു മോളിക്കൂളിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. പിന്നെ സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആയിരുന്നു. ദെൻ കണ്ടിന്യൂസ് വേവ് സ്പെക്ട്രോസ്കോപ്പിൽ ഈ ഡിമെറിറ്റ്സ് എല്ലാം ഓവർകം ചെയ്യുന്നതായിരുന്നു സെക്കൻഡ് ടൈപ്പ് എഫ് ടി എൻ എം ആർ. എഫ് ടി എൻ എം ആർ ഈസ് ഫ്യൂറിയർ ട്രാൻസ്ഫോം എൻ എം ആർ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഫസ്റ്റ് എന്താണ് ഫ്യൂറിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ ദാറ്റ് കൺവേർട്ട് ഒരു ടൈം ഡൊമൈൻ സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനാക്കി മാറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയറാണ് ഫ്യൂറിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. യൂസിംഗ് ദ ഫോർമുല എഫ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മൈനസ് ടി ടു പ്ലസ് ടി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടി ഡി ടി. അങ്ങനെ ഒരു ടൈം ഡൊമൈൻ സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനാക്കി മാറ്റുന്ന വഴി അതിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ സിമ്പിൾ വരയ്ക്കും. അത് വെച്ച് നമുക്ക് ആ മോളിക്കൂളിൻ്റെ സ്ട്രക്ചർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. നമുക്ക് എഫ് ടി എൻ എം ആർ നോക്കിയാൽ ഇറ്റ് ഈസ് ഒരു റിസർച്ച് ടെക്നിക്കാണ്. ഇത് വെച്ച് നമുക്ക് ഒരു മോളിക്കൂളിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഡൈനാമിക്സ് ഇൻ്റർമീഡിയറ്റ് ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ പൾസ് ഇൻഡ്യൂസ്ഡ് എൻ എം ആർ. കാരണം ഇവിടെ എൻ എം പൾസ് എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയേഷനെ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ്. നമുക്കറിയാം എൻ എം ആറിനകത്ത് യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ആയിരിക്കും. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 90 MHz ആയിരിക്കും. അപ്പോൾ അത്രയും ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയേഷനെ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു 2 to 10 microseconds നമ്മൾ എഫ് ടി എൻ എം ആറിനകത്ത് സാമ്പിളുമായിട്ട് ബൊമ്പാട് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എഫ് ടി എൻ എം ആറിനെ പൾസ് ഇൻഡ്യൂസ്ഡ് എൻ എം ആർ എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എഫ് ടി എൻ എം ആർ നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ കണ്ടു നമ്മളെ സാമ്പിളിനെ ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസി പൾസ് വെച്ചിട്ട് ബൊമ്പാട് ചെയ്യിക്കുന്ന വളരെ കുറച്ച് ടൈമിലേക്ക് ഒരു 2 to 10 microseconds ബൊമ്പാട് ചെയ്യിക്കുന്നു. ദെൻ ബൊമ്പാടിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പ്രോട്ടോൺസ് ഫ്രീക്വൻസീസിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യുന്നു. ദെൻ 90 MHz ഒരു ഹൈ റേഞ്ച് ഫ്രീക്വൻസി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഓൾ പ്രോട്ടോൺസ് സൈമോട്ടേനിയസ് ആയിട്ട് ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യുന്നു. ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പ്രോട്ടോൺസ് സ്റ്റാർട്ട്സ് റിലാക്സിങ് ബൈ എമിറ്റിംഗ് ഡിഫറെൻ്റ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ഫ്രീക്വൻസീസിൻ്റെ കളക്ഷൻ ആയിരിക്കും ഫൈറ്റ് എന്ന് പറയുന്നത്, ഫ്രീ ഇൻഡക്ഷൻ ഡികെ. അപ്പോൾ നമുക്കറിയാം ഈ ഡിഫറെൻ്റ് പ്രോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ഫ്രീക്വൻസീസ് ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സിഗ്നൽസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറെൻ്റ് സിഗ്നൽസിൻ്റെ എല്ലാം കൂടെ ഒരു വെക്ടർ സം ആയിരിക്കും എഫ് ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഐ ഡി ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും. അത് വെച്ച് നമുക്കൊരു മോളിക്കൂളിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ടൈം ഡൊമൈൻ എഫ് ഐ ഡിനെ ഫ്രീക്വൻസി ഡൊമൈനാക്കി മാറ്റും യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ടെക്നിക്ക് കോൾഡ് ഫ്യൂറിയർ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ കിട്ടുന്ന ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നൽ വളരെ സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും. അത് വെച്ച് നമുക്ക് ആ മോളിക്കൂളിൻ്റെ സ്ട്രക്ചറൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ ഫീനൈൽ അസറ്റോൺ. ഫീനൈൽ അസറ്റോണിനകത്ത് 3 different പ്രോട്ടോൺസ് ഉണ്ട്. ഒന്ന് ഈ ബെൻസി റിങ്ങിൻ്റെ പ്രോട്ടോൺസ്, പിന്നെ CH2 പ്രോട്ടോൺസ് ഉണ്ട്, പിന്നെ CH3 പ്രോട്ടോൺസ്. അപ്പോൾ നമുക്ക് ഈ ഡിഫറെൻ്റ് 3 different പ്രോട്ടോൺസ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസിൻ്റെ സിഗ്നൽസും ഡിഫറെൻ്റ് ആയിരിക്കും. സപ്പോസ് ഇത് ബെൻസി റിങ്ങിൻ്റെ പ്രോട്ടോൺസിൻ്റെ സിഗ്നൽ ആണെങ്കിൽ ഇത് CH3 ആയിരിക്കും, ഇത് CH2 ആയിരിക്കും. നമുക്ക് ഇവിടെ എഫ് ഐ ഡി എന്ന് പറയുന്നത് ഈ 3 signals കമ്പൈൻഡ് ഫോം ആയിരിക്കും. അതുകൊണ്ട് അതൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും കിട്ടുന്നത്. ഇതായിരിക്കും ഇവിടുത്തെ കമ്പൈൻഡ് എഫ് ഐ ഡി. ഇതൊരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഏത് സിഗ്നലാണ് ഏത്
പ്രോട്ടോണിൻ്റെ സിഗ്നൽ എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇത് വെച്ച് നമുക്കൊരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നതും വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ടൈം ഡൊമൈൻ എഫ് ഐ ഡിനെ ഫ്രീക്വൻസി ഡൊമൈനാക്കി മാറ്റാൻ യൂസിങ് ഫ്യൂറിയർ ട്രാൻസ്ഫർമേഷന് അങ്ങനെ കിട്ടുന്നതായിരിക്കും ഇത്. ഇത് ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ഏത് സിഗ്നലാണ് ഏത് പ്രോട്ടോണിൻ്റെ ഇതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എഫ് ഡി എൻ എം ആർ? നമുക്കറിയാം ഒരു കുറച്ച് ടൈമിലേക്കാണ് നമ്മുടെ സാമ്പിളുമായിട്ട് റേഡിയേഷനെ ഇറേഡിയേറ്റ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഇത് റിക്വയർസ് ഓൺലി ഫ്യൂ സെക്കൻഡ്സ് ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇതിന് ഹൈ സെൻസിറ്റിവിറ്റി ആയിരിക്കും. വളരെ കുറച്ച് എമൗണ്ട് ഓഫ് സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ നോയ്സ് വളരെ കുറവായിരിക്കും. പിന്നെ ടൈം വളരെ കുറവായതുകൊണ്ട് റിപ്പീറ്റേഷൻ ഓഫ് സ്പെക്ട്ര ഈസി ആയിട്ട് പോസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ടോപ്പിക്ക്. താങ്ക് യു.